അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിജറ 8 ശേഷമാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. കുറെ ലേറ്റ് ആയിട്ടാണ്. പക്ഷേ അങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചതെങ്കിലും അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലേക്ക് ഇസ്ലാം എത്തിച്ച സ്വഹാബിയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ആദ്യത്തെ മസ്ജിദ്, അതായത് ഇന്ന് ഈജിപ്തിലെ കെയ്റോവിൽ കിടക്കുന്ന മസ്ജിദ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു, മദീനത്തുൽ ഫുസ്താത്ത് എന്ന് പറയുന്ന ആ വലിയ ഒരു ഒരു മസ്ജിദുണ്ട്. ഇമാം ഷാഫി തങ്ങളൊക്കെ ദർശനം നടത്തിയ പള്ളിയാണത്. അത് കെയ്റോവിലാണ് അതുണ്ടാക്കിയത്. അത് നിലകൊള്ളുന്നത് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടെ കെട്ടിയിരുന്ന ഫുസ്താത്തിലാണ്, ടെൻറ്റിലാണ്. ആദ്യത്തെ മസ്ജിദ് അതാണ്, ആഫ്രിക്കയിലെ ആദ്യത്തെ മസ്ജിദ് മസ്ജിദ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഒരുപാട് കാലം ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹും അംറു ബിൻ ആസ് എന്നിവരും ഒരുമിച്ചാണ് ഇസ്ലാമിനെതിരെ ആദ്യകാലങ്ങളൊക്കെ യുദ്ധം ചെയ്തത്. പിന്നെ അവർ അതൊക്കെ മാറി ഇസ്ലാം സ്വീകരിച്ചു.